നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി എസ്ഐയും കൂട്ടാളിയും പോലീസ് പിടിയിലായി. ഹൈറേഞ്ചിൽ നടന്ന നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണിവർ. കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ജി എം കുന്നിപ്പറമ്പന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. മെഡിക്കൽ കോളേജ് മേധാവികളെയും വിദ്യാർത്ഥികളെയും ഇത് പ്രതിസന്ധിയിലാക്കി. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു. സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പള്ളിവാസലിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് കോടികൾ തട്ടിയതായി വിവരാവകാശ രേഖ. വ്യാജപ്പട്ടയവും രേഖകളും നിർമ്മിച്ചാണ് കോടികൾ കൊയ്തത്. രേഖകൾ ഇടുക്കി നെറ്റ് ന്യൂസിന്. അണക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി. അണക്കര ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം. കേരളത്തിലേക്ക് എത്തിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മാരകമായ കീടനാശിനികൾ. പഴങ്ങൾ കേടാകാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി എസ്ഐയും കൂട്ടാളിയും പോലീസ് പിടിയിലായി. ഹൈറേഞ്ചിൽ നടന്ന നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇവർ. കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ജി എം കുന്നിപ്പറമ്പന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കട്ടപ്പന, നെടുങ്കണ്ടം, വണ്ടൻമേട്, വണ്ടിപ്പെരിയാർ, മുരിക്കാശ്ശേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നടന്ന നിരവധി മോഷണ കേസുകൾക്ക് ഇതോടെ തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന പ്രതികൾ ആളില്ലാത്ത വീടുകളും അമ്പലങ്ങളും ഏലക്ക സ്റ്റോറുകളും കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തിവന്നിരുന്നത്. പ്രതികൾ മോഷണത്തിനുപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒഴിക്കുന്നതിനും ഡീസൽ കണ്ടെത്തിയിരുന്നത് മോഷണത്തിലൂടെയാണ്. റോഡരികിൽ പാർക്ക് ചെയ്യുന്ന സ്കൂൾ ബസ്സുകളിൽ നിന്നാണ് ഡീസൽ മോഷ്ടിച്ചിരുന്നത്. ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ തുടങ്ങിയ സ്കൂളുകളുടെ ബസ്സുകളിൽ നിന്നും ഡീസലും ബാറ്ററിയും മോഷ്ടിച്ചതായി പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ശാന്തിഗ്രാം എസ് എൻ ഡി പി അമ്പലം, കാഞ്ചിയാർ എസ് എൻ ഡി പി അമ്പലം, മ്ലാമല ശ്രീദേവി കരുമാരിയമ്മൻ തുടങ്ങിയ ക്ഷേത്രങ്ങളിലും പ്രതികൾ മോഷണം നടത്തിയിട്ടുണ്ട്. പുറ്റടി ഗവൺമെന്റ് ഹൈസ്കൂൾ, മ്ലാമലയിലെ ഏലക്ക സ്റ്റോർ തുടങ്ങിയവ കുത്തിത്തുറന്ന് മോഷണം നടത്തിയതായും പ്രതികൾ സമ്മതിച്ചു. മോഷണ മുതലുകൾ തമിഴ്നാട്ടിൽ വിൽപ്പന നടത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മോഷണ മുതലുകൾ വിറ്റുകിട്ടുന്ന പണം മദ്യപാനത്തിനും വിവിധ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനുമായാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. കാമാക്ഷി എസ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിജു നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. 10 വർഷത്തിലേറെയായി ഇയാൾ ഇതിനോടകം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ലബക്കടയിലെ ഏലക്ക സ്റ്റോർ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ 2 മാസം മുൻപാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് കൂട്ടുപ്രതിയായ സനുവിനെയും കൂട്ടി മോഷണം നടത്തിവരികയായിരുന്നു. പ്രതികൾ മോഷണം നടത്താൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും വാഹനങ്ങളും വിവിധ തൊണ്ടിമുതലുകളും പോലീസ് പിടിച്ചെടുത്തു. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം പെരുകിവന്നതിനെ തുടർന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ റെജി എം കുന്നിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ 2 ടീമുകളായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. നമ്മുടെ കട്ടപ്പന സബ് ഡിവിഷനിൽപ്പെട്ട സ്റ്റേഷൻ അതിർത്തികളിൽ, വിവിധ സ്റ്റേഷൻ അതിർത്തികളിൽ ഈ കഴിഞ്ഞ 2 മാസക്കാലമായി പലവിധ മോഷണ കേസുകളും വർദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കട്ടപ്പന DYSP ജഗദീഷ് സാറിൻ്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഇൻസ്പെക്ടർ പോലീസ് റെജി കുന്നിപ്പറമ്പൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ഈ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ TD സുനിൽകുമാർ, ASI VJ തോമസ്, SCPOമാരായ സജിമോൻ ജോസഫ്, KJ അഗസ്റ്റിൻ, EF സെബാസ്റ്റ്യൻ, ബിനോയ് ഇബ്രഹാം, AN വിജയകുമാർ, T വിനോദ് കുമാർ, സണ്ണി ജോർജ്, സജി വർഗീസ്, KS സന്തോഷ്, CPOമാരായ സിനോജ് PJ, സോഫിയ KS എന്നിവരും ഉണ്ടായിരുന്നു. പള്ളിവാസൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് കോടികൾ തട്ടിയതായി വിവരാവകാശ രേഖ. വ്യാജപട്ടയവും രേഖകളും നിർമ്മിച്ചാണ് കോടികൾ കൊയ്തിട്ടുള്ളത്. രേഖകൾ ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. വൈദ്യുതി വകുപ്പ് പള്ളിവാസൽ വിപുലീകരണ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിനു പിന്നിൽ വലിയ തട്ടിപ്പ് നടന്നതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. 2007 2 ഏക്കർ ഭൂമി 2 ലക്ഷം രൂപയ്ക്ക് 2 വ്യക്തികൾ ചേർന്ന് വാങ്ങി. 2 മാസത്തിനുശേഷം 24 സെന്റ് സ്ഥലം 9,78,120 രൂപയ്ക്ക് KSEBക്ക് മറച്ചുവിറ്റു.
ഇതേ വ്യക്തികൾ രണ്ട് ദിവസത്തിന് ശേഷം പട്ടയമില്ലാത്ത 64 സെന്റ് സ്ഥലം 12 ലക്ഷത്തിലധികം രൂപയ്ക്ക് ബോർഡിന് തന്നെ കൈമാറിയതായും രേഖകളിൽ പറയുന്നു. ഇതുകൂടാതെ വ്യാജപട്ടയങ്ങൾ നിർമ്മിച്ചും ഭൂമി കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഈ പട്ടയത്തിൽ മുദ്രയോ തീയതിയോ പതിപ്പിച്ചിട്ടില്ല. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിക്കായി 45 വ്യക്തികളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. കൂടാതെ KSRTC, ടാറ്റ, KDHP എന്നിവരിൽ നിന്നായി 6 കോടി രൂപയ്ക്ക് 8.823 ഹെക്ടർ സ്ഥലമാണ് KSEB ഏറ്റെടുത്തത്. വഴിയോ കൃഷിയോ വീടോ ജനവാസമോ ഇല്ലാത്ത സർക്കാർ തരിശുഭൂമി വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്ത ശേഷം മറിച്ചു വിൽപ്പന നടത്തി കോടികൾ തട്ടുകയായിരുന്നു. ഏറ്റെടുത്ത സ്ഥലത്തിന്റെ ചിലയിടങ്ങളിൽ കൊണ്ടൽ, ഞാവൽ, വട്ട, യൂക്കാലി കൃഷികൾ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയമില്ലാത്ത സ്ഥലം നൽകിയ 17 പേർക്ക് 1 കോടിയിലധികം രൂപയാണ് നഷ്ടപരിഹാരം ലഭിച്ചത്. തഹസീൽദാർ ഒപ്പിട്ടതിനകത്ത് ഡേറ്റ് വെച്ചിട്ടില്ല, താലൂക്ക് സീലില്ല, അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിനകത്ത് ഇത് വ്യാജ പട്ടയമാണ് എന്ന് വ്യക്തമാകും. അങ്ങനെ സർക്കാർ ഭൂമി സർക്കാരിന് തന്നെ മറച്ചു വിറ്റ് മൂന്നാർ മേഖലയിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയും റിസോർട്ട് മാഫിയും കോടിക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരായ വ്യക്തികളെ നിയമത്തിൻ്റെ പിന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും. ദേവികുളം തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിൽ ഒന്നിനും യഥാർത്ഥ രേഖകൾ ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 29 വ്യക്തികളുടെ ഭൂമിക്കാണ് പട്ടയമുള്ളതായി പറയുന്നത്. ഇതിൽ ചിലത് വ്യാജമാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാകും. ഇടുക്കി നെറ്റ് ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി റിവ്യൂ ടൈമിലേക്ക്. റിവ്യൂ ടൈമിൽ എസ് സൂര്യലാൽ ഇപ്പോൾ ചേരുന്നു. പള്ളിവാസലിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായാണ് എസ് സൂര്യലാൽ ഇപ്പോൾ ചേരുന്നത്. പള്ളിവാസലിൽ കോടിക്കണക്കായ രൂപയുടെ ഭൂമി തട്ടിപ്പാണ് അരങ്ങേറിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മുൻപും ഇത്തരം ഭൂമി തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാജ പട്ടയങ്ങൾ ചമച്ചാണ് സർക്കാർ ഭൂമി കൈവശം വച്ചിരിക്കുന്നത്. പലരും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ മുൻപും പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു മാധ്യമങ്ങൾ. സൂര്യലാൽ, എന്തൊക്കെയാണ് പള്ളിവാസലിലെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്? എന്തൊക്കെയാണ് പരിഹാര നിർദ്ദേശങ്ങൾ? അനിൽ കെ ശിവറാം ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരാകാശ പ്രകാരം ലഭിച്ച രേഖകൾ ആ രേഖകൾ അതാണ് വ്യക്തമാക്കുന്നത്. ആ രേഖകളാണ് ഇപ്പോൾ ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നതിനനുസരിച്ച് ഏതാണ്ട് 8.823 ഹെക്ടർ സ്ഥലമാണ് പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിക്കായി ഏറ്റെടുത്തത്. ഇതിന് നഷ്ടപരിഹാരമായി നൽകിയത് ഏതാണ്ട് 6 കോടിയിലധികം രൂപയാണ്. അതായത് 45 വ്യക്തികളിൽ നിന്നും, സ്വകാര്യ വ്യക്തികളിൽ നിന്നും, അതുപോലെ തന്നെ കമ്പനികളായ ടാറ്റ, KSRTC, KDHP എന്നിവരിൽ നിന്നുമാണ് ഈ സ്ഥലം ഏറ്റെടുത്തത്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി എന്ന് പറയുന്നത് ഞാവൽ, വട്ട, അതുപോലെ തന്നെ കൊണ്ടൽ കൃഷികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിന് ഒന്നും യാതൊരുവിധ ഒറിജിനൽ അസൽ സർട്ടിഫിക്കറ്റുകളും ഇല്ല എന്ന് ദേവികുളം തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീടോ അതുപോലെ തന്നെ താമസമോ കൃഷിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പട്ടയം എങ്ങനെ അവിടെ നിന്നും പട്ടയം കൈവശപ്പെടുത്തി ഈ സ്ഥലം മറിച്ചു വിറ്റു എന്നത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കുറേയധികം സ്ഥലങ്ങൾക്ക് അവിടെ പട്ടയമില്ല, പട്ടയമില്ലാത്ത സ്ഥലങ്ങൾ പട്ടയം ഉണ്ട് എന്ന പേരിൽ മറിച്ച് വിൽപ്പന നടത്തിയിരിക്കുന്നു. ആ പട്ടയത്തിന്റെ രേഖകളിൽ തന്നെ അസൽ അതായത് മുദ്രകളോ സർക്കാർ മുദ്രകളോ തീയതികളോ പതിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാജ പട്ടയമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, 2007 ചന്ദനം എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും രണ്ട് സ്വകാര്യ വ്യക്തികൾ ചേർന്ന് ഏതാണ്ട് 2 ഏക്കർ സ്ഥലം വെറും 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെടുക്കുന്നു. ഈ സ്ഥലം പിന്നീട് ഏതാണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് അതിൽ നിന്നും 16 സെന്റ് സ്ഥലം ഏതാണ്ട് 9 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയാണ്. വകുപ്പിനൊക്കെ നമ്മുടെ KSEBക്ക് മറിച്ചു വിൽക്കുന്നു. അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഏതാണ്ട് 12 ലക്ഷം രൂപയ്ക്ക് കുറേയധികം സ്ഥലം, പട്ടയമില്ലാത്ത സ്ഥലം മറിച്ചു വിൽക്കുന്നു. ഇത്തരത്തിൽ നിരവധി ക്രമക്കേടുകളാണ് ഉണ്ടായിരിക്കുന്നത്. സ്ഥലവും അതുപോലെ തന്നെ അവിടെ കൃഷിയും അതുപോലെ തന്നെ താമസവും ഒന്നും തന്നെ ഇല്ലാത്ത തരിശുഭൂമിക്ക് എങ്ങനെ പട്ടയം നൽകി, അതല്ലെങ്കിൽ ആ പട്ടയം നൽകിയിട്ട് അതിനുശേഷം ഇതെങ്ങനെ KSEB അത് ഏറ്റെടുത്തു എന്നതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. കോടികളുടെ തട്ടിപ്പാണ് ഈ പള്ളിവാസൽ ഭൂമി ഇടപാടിൽ നടന്നിരിക്കുന്നത്. അനിൽ കെ ശിവറാം.
സൂര്യലാലാണ് ഇപ്പോൾ ന്യൂസ് സെന്ററിൽ നിന്നും ചേർന്നത്. പള്ളിവാസലിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ടാണ് കോടികൾ ഇപ്പോൾ തട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരാവകാശ രേഖ ഇടുക്കിനെറ്റ് ന്യൂസിന് ലഭിച്ചു കഴിഞ്ഞു. മറ്റു വാർത്തയിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. മെഡിക്കൽ കോളേജ് മേധാവികളെയും വിദ്യാർത്ഥികളെയും ഇത് പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു. ആവശ്യമായ തുക ലഭിക്കാത്തത് മൂലമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ പ്രതിസന്ധി മെഡിക്കൽ കോളേജ് മേധാവികളെയും പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളെയും അടക്കം ആശങ്കയിലാഴ്ത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ 47 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചത്. തുടർന്ന് ക്ലാസ്സും ആരംഭിച്ചു. ക്ലാസ് മുറിയും ലാബും ലൈബ്രറിയുമെല്ലാം തയ്യാറായിയെങ്കിലും അനുബന്ധ സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ആവശ്യമായ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അടുത്തിടെയായി മുടങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ ഭാവി അപകടത്തിലാകുന്ന നിലയിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത്. ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ട ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇപ്പോഴുള്ളത്. മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കിക്കോ എന്ന് പറയുന്ന ഏജൻസിക്ക് 3 കോടി രൂപ അവർ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൻ്റെ കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആകെ നിർത്തിയിരിക്കുകയാണ്. 12 കോടി രൂപയാണ് സർക്കാർ ഇടുക്കി മെഡിക്കൽ കോളേജിനായി ഇതിനോടകം തന്നെ അനുവദിച്ചത്. എന്നാൽ ഈ തുക പൂർണ്ണമായി ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. നിർമ്മാണ ചുമതലയുള്ള കിറ്റ്കോക്ക് 3 കോടി രൂപ നൽകാനുള്ളത് നൽകാത്തതിനാലാണ് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രവേശനം സ്വീകരിച്ച് ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് തുടർന്നുള്ള പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും ആവശ്യം ശക്തമായി കഴിഞ്ഞു. മറ്റൊരു സുപ്രധാനമായ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലേക്ക് എത്തിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മാരക കീടനാശിനികൾ അടങ്ങിയിരിക്കുന്നതായി റിപ്പോർട്ട്. പഴങ്ങൾ കേടാകാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാർത്തയിലേക്ക്. എൻഡോസൾഫാൻ അടക്കം കേരളത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന കീടനാശിനികളാണ് തമിഴ്നാട്ടിലെ പഴം പച്ചക്കറി കൃഷിക്കായി വ്യാപകമായി ഉപയോഗിക്കുന്നത്. പച്ചക്കറികൾ ആഴ്ചകളോളം കേടുകൂടാതിരിക്കുന്നതിനായും വൻതോതിൽ രാസവസ്തുക്കൾ പ്രയോഗിക്കുന്നുണ്ട്. വിളവെടുത്ത ഉൽപ്പന്നങ്ങളിലാണ് രാസവസ്തു പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തുന്ന പച്ചക്കറികളിൽ ഇവയുടെ അളവ് വളരെ കൂടുതലാണ്. കേടാകാതിരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിയെയും നാഡീവ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. കീടരോഗബാധകൾ തടയുന്നതിനായി വലിയ പാത്രങ്ങളിൽ കീടനാശിനികൾ കലക്കിയ ശേഷം പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കായ്കളും ഇലക്കറികളുടെ ഇലകളും ഇവയിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടിയ അളവിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനാൽ മാസങ്ങളോളം കീടനാശിനിയുടെ സാന്നിധ്യം പച്ചക്കറികളിലും പഴങ്ങളിലും നിലനിൽക്കും. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് പോലും കാരണമാകുന്ന കീടനാശിനികളും രാസവസ്തുക്കളും എത്ര കഴുകിയാലും പച്ചക്കറികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കീടനാശിനികൾ ഭക്ഷണത്തോടൊപ്പം മനുഷ്യ ശരീരത്തിലേക്ക് നേരിട്ടെത്തുകയാണ്. ഇത്തരത്തിൽ വിഷാംശമടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ നിത്യരോഗികളായി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ വ്യാപകമായി കീടനാശിനികൾ ഉപയോഗിച്ച് വിളയിച്ചെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വിഷമടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കേരളത്തിലേക്ക് കയറ്റി അയച്ച ശേഷം ആഭ്യന്തര ഉപയോഗത്തിനായി കീടനാശിനികൾ അധികം ഉപയോഗിക്കാത്ത പച്ചക്കറികളാണ് തമിഴ്നാട്ടിലെ കർഷകർ ഉത്പാദിപ്പിച്ച് നൽകുന്നത് എന്നത് ഭക്ഷണാവശ്യത്തിനായി തമിഴ്നാടിനെ ആശ്രയിക്കുന്ന മലയാളികൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. അനധികൃത പരിശോധനയ്ക്കെതിരെ വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. അന്യായമായ കടപരിശോധനകൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ ചൊവ്വാഴ്ച കട്ടപ്പന വാണിജ്യ നികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്ന പേരിൽ ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്ന കടപരിശോധനകളുമായാണ് ഇപ്പോൾ വാണിജ്യ നികുതി വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. വാറ്റ് നിയമം അനുസരിച്ച് ഉൽപാദകരും വിതരണക്കാരും ടാക്സ് കൊടുക്കുമ്പോൾ അവസാന പോയിന്റിലെ റീറ്റെയിൽ വ്യാപാരികൾ നികുതി ബാധ്യത ഇല്ലാത്തവരാണ്. അത്തരം കടകളിലാണ് ഇപ്പോൾ നികുതി വകുപ്പ് പരിശോധനകൾ നടത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന നികുതി ബാധ്യത വരുന്ന ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഇന്റർനെറ്റിലൂടെ ചെക്ക് പോസ്റ്റിലും വാണിജ്യ നികുതി ഓഫീസുകളിലും അറിയാൻ സംവിധാനങ്ങളുണ്ടെന്നിരിക്കെ ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന്
കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് പറഞ്ഞു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നത്. അപ്പോൾ അത് നികത്താൻ വേണ്ടി ഈ ചെറിയ കടകളിൽ, അവിടെയൊക്കെ കട്ടപ്പന കയറി കട എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടയാണ്, അങ്ങനെയുള്ള കടകളിൽ കയറി അവരെ പരമാവധി പീഡിപ്പിക്കുകയും ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഒരു നിലപാടിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകണം. 17 ചെക്ക് പോസ്റ്റുകൾ വഴി 10 വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ കഴിഞ്ഞു വരുന്ന വഴി വീണ്ടും റോഡിൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിരവധി പരിശോധനകൾക്കും ശേഷമാണ് ഉൽപ്പന്നങ്ങൾ സ്ഥാപനങ്ങളിലെത്തിക്കുന്നത്. 17 ചെക്ക് പോസ്റ്റുകൾ വഴി 10 വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾക്ക് ശേഷം വീണ്ടും റോഡിൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിരവധി പരിശോധനകൾക്ക് ശേഷമാണ് സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ഇവ വീണ്ടും കടയിൽ കയറി പരിശോധിക്കണമെന്ന് നിർബന്ധിക്കുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഗൂഢലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. വൻ ചൂഷണത്തിന് കളമൊരുക്കുന്ന അന്യായ കട പരിശോധനകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വാണിജ്യ നികുതി ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായാണ് കട്ടപ്പന വാണിജ്യ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 11 ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് വാണിജ്യ നികുതി ഓഫീസിന് മുന്നിൽ എത്തിയ ശേഷം വ്യാപാരികൾ ഓഫീസ് ഉപരോധിക്കും. ഉപരോധ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ 11 മുതൽ 1 വരെ കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ, സി കെ മോഹനൻ, രാജേന്ദ്രകുറുപ്പ്, വി എച്ച് കുഞ്ഞുമാൻ തുടങ്ങിയവരും പങ്കെടുത്തു. ടയർ കമ്പനികൾ ഇടനിലക്കാരായി നിന്ന് റബ്ബർ കർഷകരെയും ടയർ വ്യാപാരികളെയും ചൂഷണം ചെയ്യുകയാണെന്ന് ടയർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി സി ബിജു പറഞ്ഞു. അസോസിയേഷൻ കട്ടപ്പന മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സി ബിജു. റബ്ബർ കർഷകർക്ക് ന്യായമായ വില ലഭിക്കാത്ത സാഹചര്യത്തിലും ടയറുകളുടെയും അനുബന്ധ റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതിന് പിന്നിൽ ടയർ കമ്പനികളുടെ അമിതമായ ലാഭക്കൊതിയാണെന്ന് പി സി ബിജു കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തിയായി ടയർ കമ്പനികൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മേഖലയിലെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനം നടത്തുന്നവർക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, ബുദ്ധിമുട്ടുകളെപ്പറ്റി. ആ ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി വെച്ച് ഈ സംഘടന രൂപമുള്ള വരുന്നത്. ഈ സംഘടനയുടെ പേര് തന്നെയാണ് കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ. കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ടയർ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി എൻ പ്രസന്നകുമാർ അധ്യക്ഷനായിരുന്നു. പാലക്കാട് ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലാ ട്രഷറർ ബിജേഷ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി പി കെ നൌഷാദ്, ട്രഷറർ പോൾസൺ, കട്ടപ്പന മേഖലാ സെക്രട്ടറി കെ എൽ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ യൂണിറ്റുകളിൽ നിന്നായി 100 പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. അണക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി. അണക്കര ടൗണിലെ ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരം കാണാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. 1 നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് അണക്കര ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത്. അണക്കര ഫെറോന പള്ളിയും പാസ്റ്റൽ അനിമേഷൻ സെന്ററും സൗജന്യമായി വിട്ടു നൽകിയ 50 സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി പല ഘട്ടങ്ങളിലായി MBMLA ഫണ്ടുകൾ, ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം എന്നിവയിൽ നിന്നായി 500 കോടിയിലേറെ രൂപ ചെലവഴിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തറ നിരപ്പാക്കുന്നതിനും സൈഡ് കെട്ടുന്നതിനുമായി 20 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. അണക്കര ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പഞ്ചായത്ത് 4 ലക്ഷത്തോളം ചെലവഴിച്ച് കൺഫർട്ട് സ്റ്റേഷനും 2 ലക്ഷം രൂപ ചെലവഴിച്ച് കുഴൽക്കിണറും നിർമ്മിച്ചു. ES ബിജിമോൾ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായ 8.5 ലക്ഷം രൂപയും മുടക്കിയാണ് സ്റ്റാൻഡ് പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കിയത്. കഴിഞ്ഞ മാസം മുതൽ സ്റ്റാൻഡ് ബസ്സുകൾ പ്രവേശിക്കുന്നതിനായി തുറന്നുകൊടുത്തിരുന്നു. സ്റ്റാൻഡ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായതോടെ ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞതായി ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഇടുക്കി നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടൗണിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാൻ കഴിഞ്ഞു. തന്നെയുമല്ല, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബസ് സ്റ്റാൻഡിൽ ടൗണിൽ നിൽക്കുമ്പോൾ അതിലെ ബസ് വരുമ്പോൾ ബസ് നിർത്താതെ പോകുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ മഴ പെയ്യുമ്പോൾ നിന്ന് നനയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമായി ഇപ്പം ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറിയതോടെ ശേഷിക്കുന്ന സൗകര്യങ്ങൾ കൂടി എത്രയും വേഗം ഒരുക്കി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസ് സ്റ്റാൻഡ് പൂർത്തിയായതോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഏറെ ആശ്വാസമായത്. വെയിലും മഴയും ഏറ്റ് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായതോടെ ടൗണിലെ വാഹന തിരക്കിനിടയിലൂടെ ബസ്സിൽ കയറി പറ്റാൻ തിരക്ക് കൂട്ടേണ്ട എന്നതും വിദ്യാർത്ഥികൾക്കും ടൗണിലെത്തുന്ന യാത്രക്കാർക്കും ആശ്വാസമാകുന്നുണ്ട്. ഇടുക്കി നെറ്റ് ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് പടികൾ ശയന സമരം നടന്നു. സമരം ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ നിർമ്മാണ നിരോധിത മേഖലകളിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഭൂമാഫിയകൾ കയ്യേറി വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്ക് ശയന സമരം സംഘടിപ്പിച്ചത്. പെരിയാർ അനധികൃതമായി കയ്യേറി വൻകിട കെട്ടിട നിർമ്മാണങ്ങളും സ്വിമ്മിംഗ് പൂൾ, പാറഖനനം, മണലൂറ്റ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കാത്തതും ഇത്തരം സംഘങ്ങളുമായി ഭരണകൂടത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധമാണ് വെളിപ്പെടുത്തുന്നതെന്ന് ശയനസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി ദേവചൈതന്യ കുറ്റപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ റവന്യൂ ഭൂമിയും വനഭൂമിയും അനധികൃതമായി ചില ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മത ഭൂമാഫിയ ഉപജാവ സംഘങ്ങൾ കൈയടക്കി വെക്കുന്നതിനെതിരെ ജില്ലാ ആസ്ഥാനത്ത് കോടതി ഉത്തരവും വൈദ്യുതി ബോർഡിന്റെ നിരോധന ഉത്തരവും മറികടന്ന് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചില രാഷ്ട്രീയ ഉന്നതന്മാരുടെ പിൻബലം നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും വരെ ജനകീയ പ്രക്ഷോഭവും നിയമ പോരാട്ടവും നടത്തുമെന്നും സ്വാമി ദേവചൈതന്യ പറഞ്ഞു. സമരത്തിന് ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി കെ പി സജീവൻ, താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ ചാലിത്താടെ, ജനറൽ സെക്രട്ടറി കെ വി രാജു, സംഘടനാ സെക്രട്ടറി ബിജു തോപ്പിൽ, താലൂക്ക് നേതാക്കളായ വി പി വിജയകുമാർ, എം കെ അനുജൻ, ശശി അരിപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി പ്രവർത്തകരായ നിരവധി പേർ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാഗമൺ ടൗണിലെ MMJ തടാകം വിനോദസഞ്ചാരികളുടെ മനം കവരുന്നു, എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ അപര്യാപ്തം. വാർത്തകൾ തുടരുന്നു. ഇനി ഫോക്കസ് ഇടുക്കി. വാഗമൺ ടൗണിലെ MMJ തടാകം വിനോദസഞ്ചാരികളുടെ മനം കവരുകയാണ്, എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുമുണ്ട്. ഇത് വാഗമണ്ണിലെ MMJ പ്ലാന്റേഷൻ വക തടാകമാണ്. ഈ തടാകത്തിന്റെ മനോഹാരിത ഏവരെയും ആകർഷിക്കുന്നതാണ്. വാഗമൺ ടൗണിൽ നിന്നും 200 മീറ്റർ അകലെയാണ് MMJ പ്ലാന്റേഷൻ വക തോട്ടത്തിന് നടുവിലെ ഈ തടാകം. തേക്കടിയിലേതിന് സമാനമായി തടാകത്തിൽ മരക്കുറ്റികൾ കാണാം. കൂടാതെ വിവിധ ഇനം പക്ഷികളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം. വാഗമണ്ണിലെത്തുന്ന ടൂറിസ്റ്റുകൾ ഭൂരിഭാഗവും ഈ തടാകത്തിന്റെ മനോഹാരിത ആസ്വദിക്കാതെ മടങ്ങാറില്ല. ചില സമയങ്ങളിൽ തടാകം മുഴുവൻ ആമ്പൽപ്പൂക്കൾ കൊണ്ട് നിറയും. തടാകത്തിൽ നീന്തിത്തുടിച്ചാണ് പലരും മടങ്ങുന്നത്. കഴിഞ്ഞ മാസം തടാകത്തിലിറങ്ങിയ ഒരാൾ ഇവിടെ മരണപ്പെട്ടിരുന്നു. നല്ല തിരക്കുള്ള സമയങ്ങളിലൊക്കെ വിനോദസഞ്ചാരികളൊക്കെ ഡാമുകൾ കാണുവാൻ സന്ദർശിക്കാനൊക്കെ എത്തുന്നതാണ്. അതുപോലെ സൈഡുകളിൽ ചുറ്റുവേലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സഞ്ചാരികൾ ഇറങ്ങി കുളിക്കുവാനും ഒക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവർ നീന്തി കളിക്കാനൊക്കെ ഇറങ്ങുന്നതാണ്. ആ സമയങ്ങളിൽ അവർക്ക് ചില അറ്റാക്കുള്ളവരുണ്ട്, അങ്ങനെ പലതരം സംഭവങ്ങളുണ്ട്. നീന്താൻ അറിയാത്തവരുണ്ട്, വെള്ളത്തിറങ്ങിയുമ്പോൾ അങ്ങ് താന്നു പോവുകയാണ്. ചുറ്റുവേലി ഇല്ലാത്തതാണ് ഒന്നാമത്തെ മെയിൻ സംഭവം. തടാകത്തിന്റെ ചില ഭാഗങ്ങളിൽ നന്നേ താഴ്ച കൂടുതലാണ്. ഇതിനു ചുറ്റും എല്ലാ ഭാഗങ്ങളിലും ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ല. ഇതുകൂടാതെ ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കുകയോ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാൽ നിരവധി വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. വാഗമണ്ണിലെ MMJ പ്ലാന്റേഷൻ വക തടാകത്തിന് സമീപത്തു നിന്നും ക്യാമറമാൻ ബിവിൻ ജോയ്ക്കൊപ്പം എസ് സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രകാശ് ഗ്രാമിൽ പ്രവർത്തിക്കുന്ന അനധികൃത പാറമട അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. കർഷക യൂണിയൻ ജില്ലാ സെക്രട്ടറി PN വിജയൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ പാറമടയും മെറ്റൽ ക്രഷറും
സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പരിസരത്തെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന എല്ലാ ജാതി മതങ്ങളിലും എല്ലാ കക്ഷി രാഷ്ട്രീയത്തിലും പെടുന്ന ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു പരിഗണനകൾക്കും അപ്പുറത്ത് തങ്ങളുടെ ജീവനും സ്വത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാറമടയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളും അതുപോലെ പ്രക്ഷോഭങ്ങളും മറ്റെല്ലാ പ്രചാരണ സംവിധാനങ്ങളും മാസങ്ങളായി നടത്തിക്കൊണ്ടിരുന്നിട്ടും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള എറണാകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ട് ആ പാറമടയുടെയും മെട്രോപ്രസിഡന്റിന്റെയും പ്രവർത്തനം നിർത്തിവെക്കില്ല? ഇടുക്കി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കട്ടപ്പനയിലേക്ക് മാറ്റുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംയുക്ത സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജില്ലാ ആസ്ഥാനത്ത് കുയിലിമലയിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവിടെ നിന്നും കട്ടപ്പനയിലേക്ക് മാറ്റാനുള്ള തീരുമാനം എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണെന്നും അധികൃതരുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സംയുക്ത സംഘടനാ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിലൂടെയാണ് ആവശ്യപ്പെട്ടത്. ആയിരക്കണക്കിന് കേസുകളിൽ ഇനിയും തീർപ്പ് കൽപ്പിക്കാനിരിക്കെ പുതിയ കോടതി കട്ടപ്പന കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയാണ് വേണ്ടത്. ജില്ലാ ആസ്ഥാനത്ത് നിന്നും കോടതി നീക്കുവാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. ജെ സി ഐ പ്രതിനിധി എൻ ജെ രാജീവ്, അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഭാരവാഹികളായ പി ജി നിസാമുദ്ദീൻ ബിജു, ഐ എൻ ഡി യു സി പ്രതിനിധി ടോണി മാറാമറ്റം തുടങ്ങിയവർ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സി പി ഐ എം കട്ടപ്പന ടൗൺ ബ്രാഞ്ച് സമ്മേളനം നടന്നു. സി പി ഐ എം കട്ടപ്പന ടൗൺ ലോക്കൽ സെക്രട്ടറി വി ആർ സജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 21-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സി പി എം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത്. സി പി എം കട്ടപ്പന ടൗൺ ബ്രാഞ്ച് സമ്മേളനം കട്ടപ്പന അൽഫോൺസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും പതാക ഉയർത്തലും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് നടന്ന സമ്മേളനം സി പി എം കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്തും ലോകത്തും ഉയർന്നു വരുന്ന അവശത അനുഭവിക്കുന്ന ജനസാമാന്യത്തിന്റെ ചെറുതും വലുതുമായ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ആ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അക്ഷീണമായ പ്രവർത്തനമാണ് സി പി എം നടത്തിവരുന്നത്. സജി മാത്യു അധ്യക്ഷനായിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ ഷാജി, വി കെ സോമൻ, പൊന്നമ്മ സുഗതൻ, പി ബി സുരേഷ്, കെ ആർ രാമചന്ദ്രൻ, കെ എൻ വിനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം പി ബി സുരേഷിനെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സംഗീതജ്ഞൻ തൃക്കൊടിത്താനം സച്ചിദാനന്ദന്റെ വേർപാട് സംഗീത മേഖലയ്ക്ക് തീരാ നഷ്ടമായി. ശാസ്ത്രീയ സംഗീത മേഖലയിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തിയ കലാകാരനാണ് തൃക്കൊടിത്താനം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു കുമരക്കൊമ്പി, ആ കുമരക്കൊമ്പി, ആ കുമരക്കൊമ്പി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു കുമരക്കൊമ്പി, ആ കുമരക്കൊമ്പി, ആ കുമരക്കൊമ്പി. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശിയായ സച്ചിദാനന്ദൻ കഴിഞ്ഞ 15-ാം തീയതിയാണ് രോഗബാധിതനായി മരണപ്പെട്ടത്. ലൗകികനായ യോഗിയായി അഭിനേതാവായും സംഗീതജ്ഞനായും ഈ പ്രതിഭ ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടി. വയലാർ, ഒ എൻ വി, എൽ പി ആർ വർമ്മ, പി ഭാസ്കരൻ എന്നിവർ ചേർന്നൊരുക്കിയ ഓർമ്മയിൽ വസന്തം വിടർത്തുന്ന പഴയകാല ഗാനങ്ങൾ പുതിയ താളഭംഗിയോടെ തൃക്കുടിത്താനം അരങ്ങിലെത്തിച്ചത്. പറന്നു പറന്നു ചെല്ലാൻ കഴിയാത്ത എന്നു തുടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ ഗാനം പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സവിശേഷമായ ഒരു ഊർജ പ്രവാഹമായിരുന്നു തൃക്കുടിത്താനം സച്ചിദാനന്ദന്റെ ഓരോ കച്ചേരി വേദിയും. അപ്രതീക്ഷിതമായി ആ ജനകീയ സംഗീതകാരൻ അനശ്വരതയിലേക്ക് പറന്നു പറന്നു പോകുന്നത് തന്റേതായ ഒരിടം മലയാളിയുടെ മനസ്സിൽ ശേഷിപ്പിച്ചിട്ടാണ്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. സ്വർണം, വെള്ളി നിരക്കുകൾ. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,520 രൂപ വില രേഖപ്പെടുത്തി. ഒരു ഗ്രാം സ്വർണത്തിന് 2,565 രൂപയാണ് വില. വെള്ളി ഗ്രാമിന് 39 രൂപ. കമ്പോള വാർത്തകൾ.
ഏലം വിപണിയിൽ ഇന്ന് കൂടിയ വില 825, കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ വില രേഖപ്പെടുത്തി. കാപ്പി കിലോഗ്രാമിന് 135 രൂപ, റബ്ബർ കിലോഗ്രാമിന് 112 രൂപ. ഗ്രാമ്പു 975, കൊക്കോ കിലോഗ്രാമിന് 42 രൂപ. ജാതി 300 രൂപ. ജാതിപത്രിക്ക് ഇന്ന് വിപണിയിൽ 1000 രൂപയാണ് വില രേഖപ്പെടുത്തിയത്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി എസ്ഐയും കൂട്ടാളിയും പോലീസ് പിടിയിലായി. ഹൈറേഞ്ചിൽ നടന്ന നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണിവർ. കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ രജിഎം കുന്നിപ്പറമ്പന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. മെഡിക്കൽ കോളേജ് മേധാവികളെയും വിദ്യാർത്ഥികളെയും ഇത് പ്രതിസന്ധിയിലാക്കി. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു. സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പള്ളിവാസലിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് കോടികൾ തട്ടിയതായി വിവരാവകാശ രേഖ. വ്യാജപട്ടയവും രേഖകളും നിർമ്മിച്ചാണ് കോടികൾ കൊയ്തത്. രേഖകൾ ഇടുക്കി നെറ്റ് ന്യൂസിന്. അണക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി. അണക്കര ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം. കേരളത്തിലേക്ക് എത്തിക്കുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മാരകമായ കീടനാശിനികൾ. പഴങ്ങൾ കേടാകാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നും റിപ്പോർട്ട്. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.